എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കോട്ടയം പബ്ലിക് ലൈബ്രറി, അതിൻ്റെ പരിസരത്തുള്ള കുറച്ച് ചുമർചിത്രങ്ങളൊക്കെയാണ്. പബ്ലിക് ലൈബ്രറിയുടെ ആ ഒരു എൻട്രൻസിൻ്റെ അങ്ങോട്ട് നമ്മൾ കയറി അപ്പം തന്നെ നമുക്ക് ബോർഡൊക്കെ കാണാൻ സാധിക്കും. അക്ഷരനഗരിയുടെ പൈതൃകവും സംസ്കാരവും ചുമർചിത്രങ്ങളായി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ ചിത്രങ്ങളൊക്കെ ചെയ്തത് പ്രശസ്ത ആർട്ടിസ്റ്റായ സുജാതനാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് എത്രമാത്രമാണ്, ഒരു ഇത്രമാത്രം നല്ല ആർട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ടാലൻറ്റും, അതുപോലെ തന്നെ ഓരോ ഇവിടുത്തെ കോട്ടയത്തിൻ്റെ ഓരോ ചിത്രങ്ങളും അതിമനോഹരമായിട്ടാണ് അദ്ദേഹവും സംഘവും ചെയ്തിരിക്കുന്നത്. ഇവിടെ തിരുനക്കര ശിവൻ്റെ ചിത്രവും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൻ്റെ, ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ചിത്രവും, കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജിൻ്റെ ചിത്രവും, താഴെത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ചിത്രവും, ഇതൊക്കെ ചരിത്രം വിളിച്ചോതുന്ന വള്ളംകളിയുടെ ചിത്രവും, പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചിത്രവും, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമായ വൈക്കം ക്ഷേത്രത്തിൻ്റെ ചിത്രവും, നീലമ്പേരു പടയണിയുടെ ചിത്രവും, മണർകാട് പള്ളിയുടെ ചിത്രവും, ക്രിസ്തുരാജ കത്തീഡ്രലും, എല്ലാ ചിത്രങ്ങളും അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം കളക്ട്രേറ്റിൻ്റെ ചിത്രവും എല്ലാം ഇവിടെ വന്ന് നമ്മൾ ഒന്ന് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇവിടെ നമുക്ക് KPS മേനോൻ ഓഡിറ്റോറിയം കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ കോട്ടയത്തെ പ്രധാന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ കയറി നമ്മൾ ലൈബ്രറിയിലോട്ട് കയറി വരുമ്പോൾ തന്നെ കോട്ടയത്തെ പ്രശസ്തമായ അക്ഷരശില്പം കാണാൻ സാധിക്കും. കാനായി കുഞ്ഞിരാമനാണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ശില്പികളിൽ ഒന്നാണ് ഇത്. അപ്പം ഈ ശില്പത്തിൽ കാണാൻ സാധിക്കുന്നത് അമ്മയുടെ മടിയിലിരുന്ന് അക്ഷരം പഠിക്കുന്ന കുഞ്ഞിനെയാണ്. അതുപോലെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ 20 രൂപയും വീഡിയോ എടുക്കാൻ 50 രൂപയുമാണ്. ഇതിന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അത് പ്രതിമയുടെ പരിപാലനത്തിന് വേണ്ടിയാണ് ഈ രൂപ കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പബ്ലിക് ലൈബ്രറിയുടെ അകത്താണെങ്കിൽ അനവധി പുസ്തകങ്ങളുണ്ട്. കോട്ടയത്ത് വരുന്ന ആർക്കും സമയം സ്പെൻഡ് ചെയ്യാൻ, അതായത് കോട്ടയത്തിൻ്റെ പൈതൃകവും അക്ഷരനഗരിയുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ ചുമർചിത്രങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. വാക്കുകൾക്ക് അതീതമായ ഒരു ഭംഗിയുണ്ട്. അക്ഷരനഗരിക്കാത്ത സ്ഥിതി എന്ന ഈ ഒരു സ്ഥലത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളും വളരെ നല്ല രീതിയിൽ ഇത്രയും മികച്ചതാക്കാൻ ശ്രീ ആർട്ടിസ്റ്റ് സുജാതൻ വളരെയധികം പരിശ്രമവും അദ്ദേഹവും സംഘവും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക.
അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.